അപ്പൊ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ എന്തായാലും എന്റെ രണ്ട് കൂട്ടുകാരന്മാരെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കണം. അമ്മമാർ കൂടെ വന്നു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകും. ഉമ്മച്ച ഇല്ല, കാരണം ഉമ്മച്ചയ്ക്ക് നടക്കാനുള്ളൊരു സാഹചര്യം പറ്റാത്തതുകൊണ്ട് തന്നെ ഉമ്മച്ച ഇല്ല, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പോയി അവിടെ ചെന്ന് കണ്ടിട്ട്, കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ് എൻ്റെ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞു. അപ്പോൾ ഉമ്മയ്ക്ക് പോലെ എന്തെങ്കിലും നടക്കേ ഉടനേ വന്നാൽ, അങ്ങനെ വരാതിരിക്കട്ടെ വന്നാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉമ്മായപ്പം ഈ യാത്രയിൽ ഉൾപ്പെടുത്താത്ത. ഉമ്മായ വഴിയിൽ വേറൊരു നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. തൂക്കുപാലം ഒന്ന് കാണിച്ചു കൊടുത്തേക്കു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം പോകാൻ നേരത്തെ റൂട്ട് പറഞ്ഞു. ഓക്കെ, അപ്പം തൂക്കുപാലത്തിന് അവിടെ നമ്മൾ നേരെ നട ഈ കാണുന്ന റൂട്ട് തെന്മല റൂട്ട് നമ്മൾ നേരെ പോവാം. അപ്പോൾ സമയം ഏകദേശം രാവിലെ 6:10 6:15. അപ്പം നമുക്ക് ഇന്ന് പോകുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 6:30 വരെയാണ് അവർ പറഞ്ഞിരിക്കുന്ന സമയം. കാരണം ആ സമയത്താണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷമുള്ള സമയം എന്ന് പറയുമ്പോൾ 3 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള സമയം. കാരണം നമ്മൾ ഇന്ന് പോകുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പം ഈ പക്ഷി നിരീക്ഷണം, ഒരു കുന്തും എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല, ഒരു ഇതും അറിയത്തില്ല. 200 രൂപയ്ക്ക് അടുത്തൊരു പരിപാടിയാണ് ഞങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എന്താ പറയുക ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കൂടെ വരും. ആ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ എന്തു പറയുന്നത് ഈ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോയിട്ട് ഈ ബേർഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറച്ച് പക്ഷികളെയും കാര്യങ്ങളും കണ്ടിട്ട് വരും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ഈ രാവിലെ സമയത്ത് പോയ ആന ഇറങ്ങുന്നത് ചിലപ്പോൾ കാണാനുണ്ട്. അപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വെറും 200 രൂപ ചിലവിൽ ഈ യാത്ര. അപ്പോൾ ഇതൊക്കെ കണ്ട നമ്മൾ പോകുന്ന വഴിയിലുള്ളൊരു വ്യൂ ആണ്. അപ്പം ആഹാ, എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഇച്ചിരി പൊക്കടാ ക്യാമറ. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വ്യൂ, അങ്ങനെ ഉള്ള വ്യൂ അല്ല, നമ്മള് പോകുന്ന വഴി ഇങ്ങനെ കണ്ടു കണ്ട് പോവാം. തെമ്മല പോകുന്ന വഴിയില് കാരണം മഞ്ഞൊക്കെ കീറി കിടക്കുന്നുണ്ടാവും. ഇച്ചിരി കൂടെ നേരത്തെ കിട്ടുക്ക മഞ്ഞും കൂടെ കിട്ടിയാണേ. അപ്പൊ എന്തുപോലും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കാണാൻ മൂന്നാർ ഇടുക്കി. നമ്മളൊരു കാട്ടുപട്ടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോളൂ, നമ്മൾ തെന്മലയിലെ കാട്ടുപട്ടിയാണിത്. പാവം, എന്തോ വേറെ കേരളം മരം. രാവിലെ നമ്മളെപ്പോലെ വേറെയും പ്രാന്തന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 722 വണ്ടിയൊക്കെ കണ്ടോ വരുന്നു. ഒരു XUV. ഇപ്പം നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, ചെന്തുരുത്തി എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ സ്പോട്ട്. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക. പിന്നെ മറ്റേ ബെൽ ബട്ടൺ കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പോകാൻ പോവാന്ന്. അപ്പം നമ്മുടെ കൂടെ ഫോറസ്റ്റിൻ്റെ നമ്മുടെ ചേട്ടനുണ്ട്. കണ്ടോ കണ്ടോ, ആളെ കണ്ടോ? ആ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ ശ്രീകുമാർ ഏട്ടൻ. കഴിഞ്ഞ വട്ടം നമ്മുടെ കൂടെ യാത്രയിൽ ശ്രീകുമാർ ഏട്ടനായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത്. ഈ വട്ടം ഭാഗ്യവശ ഇത് കൊണ്ട് കാണിക്കാൻ ശ്രീകുമാർ ഏട്ടനെ തന്നെ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുവായാലും ഞാൻ കാര്യങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ക്ലിയർ ആയിട്ട് പറയാം. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. 200 രൂപ ചിലവിൽ നമുക്ക് 5 പേർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ 2 പേരാണെങ്കിലും ഈ പറഞ്ഞ 1000 രൂപ തന്നെ, 5 പേരാണെങ്കിലും ഈ പറഞ്ഞ 1000 രൂപ തന്നെ, നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ആ സ്ഥലത്ത് പോകണം. ചേട്ടാ, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് നമ്മൾ പോകേണ്ടത്? കട്ടിളപ്പാറ. കട്ടിളപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കട്ടിളപ്പാറ സ്ഥലത്ത് പോയതിന് ശേഷം നമ്മുടെ കൂടെ ഫോറസ്റ്റിൻ്റെ ആളും കാണും, നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും. ബേർഡ്സിൻ്റെ പല ടൈപ്പ് അതൊക്കെ നമുക്ക് കാണാനും സ്പോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങാൻ നേരത്തെ ആഹാരമൊക്കെ എന്ന് പറയുമ്പം ഉമ്മ എനിക്ക് മറ്റേ ഡയറ്റായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഉമ്മച്ച എനിക്ക് രാവിലെ മുട്ട ഒഴുകി തന്ന്, പിന്നെ ഓട്സ്, വെള്ളം അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവന്മാർക്കതുകൊണ്ട് എന്തെങ്കിലും കുറിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ തടിയൻ ഇരിക്കുന്ന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന്മാർ എന്തെങ്കിലും അവിടെ നിന്ന് സാധനം വാങ്ങിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കട്ടിളപ്പാറ പോകും. കട്ടിളപ്പാറ പോയതിന് ശേഷം അവിടെ എന്താ ഏതാന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ചെന്നതിന് ശേഷം മാത്രം പറയാം. സോ ടിൽ ദെൻ, കട്ടിളപ്പാറ കല്ലാറോട്ടാണ്. അതായത് തെമ്മല ഡാമിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് വലത്തോട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ ഫോറസ്റ്റിന്റെ പരിധി വരുന്ന ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതുകൊണ്ട് ചെറിയൊരു അർഷാവിനെ നമുക്ക് കാണാൻ പറ്റും. നാട്ടിലിരിക്കുന്ന ഒരു കുഞ്ഞു കൊരങ്ങൻ ഡാം കൂടെ എടുത്തു. ഡാം ഇതോടെ ഡാം എന്ന് കാണിച്ചു പറഞ്ഞു. ഇതെല്ലാം നല്ല 10 മിനിറ്റ് ആ ഡാമിനെ ഫോക്കസ് ചെയ്യാനുള്ള മണ്ട പറഞ്ഞു ചുറ്റും ഒന്ന് കാണിച്ചു കൊടുക്കാനാ. നിന്റെ കൈ വെച്ചില്ല നീ വീട് എടുക്കുന്ന, അപ്പൊ അതിൽ വലിയ സ്റ്റെബിലിറ്റി വേറെ ഒന്നും വേണ്ട. അരങ്ങത്തില്ല, അനങ്ങാപ്പാറയല്ലേ നീ. എന്റെ മോനെ, പക്ഷെ കൊള്ളാ. ഇതിന് മഴയുടെ അന്തരീക്ഷം ഉണ്ടോ ഏട്ടാ? ചെറിയൊരു ചെറിയൊരു തൊണ്ടില്ലേ? നല്ല മഴയായിരുന്നു. ഓക്കെ ഓക്കെ.
നമ്മുടെ അവിടെ നല്ല മിന്നലൊക്കെ ഉണ്ടായത് പക്ഷെ അത്രയ്ക്ക് വലിയ കുമ്മ മഴ എന്ന് പറയാൻ വേണ്ടിയില്ലായിരുന്നു. ആഹാ കാറ്റി റോഡ് നിന്റേതായ എക്സ്പ്ലനേഷൻ മണ്ണ് ഫില്ല്. നീ പറഞ്ഞ വ്ളോഗ് അതായത് എർത്തിടാം, ബാക്കി നിന്റെ ഭാഗം തള്ളിവിട്, ഉള്ളത് കണ്ടിട്ട് ഉള്ളത് പറയണം. ചേട്ടൻ തന്നെ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇല്ലയോ, ഇവിടെ റിപ്പോർട്ട് ചെയ്യണമായിരിക്കും. ഇവിടെ നമ്മൾ അത് വന്നാണെങ്കിൽ ഇങ്ങോട്ട് വരരുത്. ഓ ഇവിടെ പതുക്കെ പോയും ചെയ്യാവും മൊത്തം. ഈ ഫോറസ്റ്റിന്റെ പരിധി വരുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ കണ്ടൊക്കെ ആയത്. നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ കാട്ടിന്റെ ഇവിടെ സൈഡിലായിട്ട് ഒതുക്കി, കാരണം ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. ആഹാ ഈ റൂട്ടിൽ നമുക്ക് ഒറ്റൊരു ബസ് മാത്രമേ ഉള്ളൂ. ബസ് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബസ് പോകും ഏതെങ്കിലും ഒരു സമയത്ത്. പിന്നെ ചേട്ടൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര മഞ്ഞ് നിറച്ച് നല്ല മഞ്ഞ് കയറി കിടക്കുന്ന കാലാവസ്ഥ ഇവിടെ. ഞങ്ങളാണ്ട് ആ ഫ്രണ്ടിൽ പോകുന്ന ആ പച്ചയുടുപ്പിട്ട ആ മരങ്കോടൻ എണ്ണിക്കാൻ താമസിച്ചത് മൂലമാണ് ഞങ്ങൾ താമസിച്ച് പോയത്. ഞങ്ങളാണ്ട് ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, കേക്ക് എടുത്തിട്ടും. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും ഞങ്ങളിവിടെ നിക്ഷേപിക്കത്തില്ല, അത് 100% ഉറപ്പ്, കാരണം അത് നമ്മൾ സെറ്റായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് രാവിലെ. അപ്പം ഈ വീഡിയോ കാണുന്നവര് എന്തായാലും നിങ്ങളൊരു കാര്യം ഓർക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും ഒരു ചിലവ് ചുരുങ്ങിയ രീതിയിൽ, അതായത് ഏകദേശം ഒരു 200 രൂപ ആ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് ഈ കൊറോണ സമയത്താണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ സാമ്പത്തികം എല്ലാവരുടെയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം, പക്ഷേ യാത്ര ചെയ്യണമെന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ രാവിലെ ഉറക്കം എണ്ണിക്കണമെന്നേ ഉള്ളൂ. വന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കിട്ടിക്കൻ ഈ ഒരു വൈബ് കിട്ടും. ആഹാ നല്ല രസമുണ്ട്. ലൈക്ക് ഈ മഞ്ഞും ഫ്രണ്ടിലിങ്ങനെ കിടപ്പുണ്ട്, ഈ ചെറിയ സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോഴും ഈ കാടിനകത്തോട് ഇങ്ങനെ നടക്കുന്നു. ഇനി ആ കിളികളുടെ ഒരു ഇത് ഇന്നും ഞാൻ തള്ളുന്നതൊന്നും അല്ല കേട്ടോ, ഉള്ള കാര്യം തന്നെയാണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യം തന്നെയാണ്. കാരണം ഇറ്റ്സ് വാത്ത്. നമ്മളൊരു 200 രൂപ കൊടുത്ത് ഈ ശെന്തുരുത്തി എക്കോ ടൂറിസത്തിൻ്റെ ഈ ഒരു പാക്കേജ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഗുണം. കാറ്റിങ്ങനെ പാഞ്ഞു വരുന്നതിൻ്റെ ഒരു ശബ്ദമുണ്ട് ഈ മരങ്ങളൊക്കെ തട്ടിക്കൊണ്ട്. അയ്യോ പൊള്ളി, സീരിയസ്ലി. അതിൻ്റെ ഞങ്ങൾ കുറച്ച് നടക്കാൻ നേരത്ത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിൽക്കും, എന്നാലേ ആ കിളികളുടെ ശബ്ദമൊക്കെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബഹളവും വെച്ച് കൂവിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പറയാം, ഈ ചേട്ടനാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു, മറ്റേ പ്ലാസ്റ്റിക് അവർ അനങ്ങ് കാരണം അവൻ്റെ മോം ബാബ് മാറിയത് കാണണമായിരുന്നു, അതെടുത്ത് ബാഗിനകത്ത് വെച്ച്. ഇതിനെ കുറിച്ച് ഈ പക്ഷി നിരീക്ഷണത്തെ കുറിച്ച് ഒരു കുന്തോ എനിക്ക് അറിയത്തില്ല, ഈ വരുന്ന പൊട്ടന്മാർക്കും അറിയത്തില്ല. അപ്പം ഇപ്പം കുറച്ച് എന്തിൻ്റെയൊക്കെ കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ പേര് തീക്കാക്ക എന്നെനിക്കറിയില്ല, തീയൊന്നും വായിക്കോടെ വിടുമെന്നല്ല, പക്ഷെ തീക്കാക്കെന്നതിനെ പറയുന്നത്. മുന്നോട്ട് പോയി നോക്കാം.
കിടക്കുന്നുണ്ട്. ആണ് ചൂരൽ പഴം. ചൂരൽ പഴം അല്ലേ? ഇങ്ങനെ കഴുത്തി കൊടുത്തെടുത്തോ കഴിക്കും. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലയോ. ഇതിന്റെ കുറച്ച് ഈ പക്ഷിക്കെന്ന് പറഞ്ഞാൽ വെട്ടം വേണം. കൂടുതൽ അത് ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ്. വരുന്നത് തിക്ക് ഫോറസ്റ്റ് വെള്ളം വേണം. ഒരു ഇരുണ്ട പ്രദേശമായിരിക്കും. മനസ്സിലായെന്ന് പറഞ്ഞാൽ 6:30 to 6:30 നല്ല ടൈം. നല്ല ടൈം 6:30 to 7:30. പിന്നെ 8 കാണാം. ഇങ്ങനെ കാണാം. എല്ലാം നമ്മളിപ്പോൾ നടന്ന് കാണുന്ന പോലെ കാണാമെന്നേ ഉള്ളൂ. മെയിൻ കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ ഡേഞ്ചർ ഏരിയ, ഈ എപ്പോഴും എല്ലാ സാധനവും. അതാ ഈ നമ്മൾ 6:30 വെച്ചേക്കുന്നത് എല്ലാം എല്ലാ സാധനവും എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്ത രീതിയിൽ എല്ലാ സാധനവും വരും. അറ്റാക്ക് ചെയ്യുന്നത് ആന വരും, കക്കൂത്ത് വരും, കടുവ വരും, പുലി വരും, എല്ലാം ഉള്ള സ്ഥലമാണ്. കടുവൻ പുലി എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഉള്ള കടയിൽ ഇപ്പോൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒന്ന് വന്ന ആരെ കൊണ്ടുപോകും? വീഡിയോ എടുക്കുന്ന ഇവനെ തന്നെ കൊണ്ടുപോകും പുലി ഒന്ന. നല്ലൊരു പക്ഷിയായിരുന്നു. ഞങ്ങള് അതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ആ ഒരു സ്പോട്ട് കണ്ടോ, നല്ല രസമോടെ കാണാനായിട്ട്. ഇപ്പം ക്യാമറയ്ക്ക് അത്ര എഫക്റ്റ് കാണത്തില്ല. അപ്പം ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് ആ കിടുക്കാൻ കാണാൻ സൂപ്പർ. അപ്പം അത് ഞങ്ങൾ നോക്കുമായിരുന്നു. അത് നോക്കാൻ നേരത്തെ ഒരു വലിയൊരു പക്ഷി പറന്നു പോയത് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ. അത്രയ്ക്ക് ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ പോയാൽ മാത്രം നമുക്ക് മലമുഴക്കി അല്ലയോ ആണോ എന്നൊരു സംശയം. അറിയത്തില്ല, അതിനു മുമ്പേ അത് പോയി. ജസ്റ്റ് നമ്മളിപ്പോൾ ആനയെ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ആന വാല ചുരുട്ടി തുമ്പിക്കൈൻ്റെ വായിലോട്ട് വെച്ച് തുമ്പിക്കൈ വായിലോട്ട് വെക്കും. തുമ്പിക്കൈയിലോട്ട് വായിലോട്ട് വെച്ചിട്ട് ഏറ് പിടിക്കും. ഏറ് പിടിക്കുമ്പോൾ ഉരുളും. ഉരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ മനസ്സിലായിക്കോണം കൂട്ടായിക്കോണം ഇത് പറന്ന് വരും. പറന്ന് 50 meters ഉള്ളിലാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വലിയ പാടാണ്. അത് പുറത്താണെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓടി രക്ഷപ്പെടാം. ഏറി ഒരിക്കലും നേരെ ഓടരുത്. നമുക്ക് ചരിവ് മാറി നമുക്ക് ഇന്നിട്ട് മാറിയാൽ ഇത് നേരെ അങ്ങ് പോകും. പാസ് ചെയ്തു പാസ് ചെയ്തു. ഇതും ഒറ്റ സ്വിച്ച് വരുന്നു. ലോങ് ഓടി ലോങ് ചെയ്തങ്ങ് പോകും. പാസ് ചെയ്തങ്ങ് പോകും. ഒരു പക്ഷേ നമുക്ക് ഏറ്റവും ഉള്ള സൈഡിലാണെങ്കിൽ മാറി ഒന്നും വരാതിരിക്കട്ടെ. ദൂരെ നിന്ന് എന്തെങ്കിലും കാണണ്ട നല്ലത്. നമ്മളെ കണ്ട് പേടിച്ചു. നമ്മളെ കണ്ട് പേടിച്ചിട്ടല്ല, നമ്മൾ പണിയാൻ നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുക. ആദ്യം നോക്കി ആദ്യം കാലാക്കി വന്നു മാറയാന്ന്. പിന്നെ അടിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ തിരിച്ചെടുക്കും. നമ്മൾ അപ്പോഴേ നിൽക്കാൻ നോക്കും. മണം വരുമല്ലോ. ഈ ആനയുടെ മണം വരുന്നത് എവിടാണെന്നുള്ളത് നമുക്കറിയാം. ആനയ്ക്ക് 200 meters 250 meters മണം പിടിക്കാൻ പറ്റും. മണം പിടിക്കാൻ പറ്റും. നമ്മൾ 50 meters 60 meters വരുമ്പോ നമുക്ക് മണം പിടിക്കും. 200 meters മുമ്പേ അവൻ റെഡിയായി നിൽക്കുക നമ്മളെ പണിയാനായിട്ട്. നമ്മളെ പണിയാണെ മായ്ച്ചു മനങ്ങാതെ പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഓടാൻ നിൽക്കേണ്ട കാര്യം, ഓടേണ്ട കാര്യമില്ല. പക്ഷെ മാറും. അപ്പൊ എന്തോലും ദൈവം സഹായിച്ചതാണ്ട് ഈ കൂടെ വന്ന യുവന്മാര് കാരണം, രാവിലെ ഉറക്കം എണീക്കാത്ത കാരണം വലിയ രീതി പക്ഷികളൊന്നും എനിക്ക് സ്പോട്ട് ചെയ്യാനുള്ളത് കിട്ടില്ല. കാരണം വെയിലടിച്ചതിന് ശേഷം ഇതിവിടെ നിൽക്കത്തില്ല. ഇത് കിട്ടിക്കൂടാന്നില്ല. കിട്ടിക്കൂടായില്ല. പക്ഷെ ഒരെണ്ണത്തിനെ കണ്ടു, നല്ല വലിയ ഒരെണ്ണത്തിനെ കണ്ടു കേട്ടോ. ചിന്തി കുഞ്ഞു കുഞ്ഞിനെ കണ്ടു. അപ്പം ഇവന്മാർ ഇത് കാരണം എന്ത് പറ്റി? ഇനിയിപ്പോൾ വെയിൽ നല്ല രീതിയിൽ കയറി, വെയിൽ വരുന്നതും കാണാൻ രസമുണ്ട് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ. അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് കുറച്ച് നടന്നു വന്നു. ഇനി തിരിച്ച് ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് പോവുക. കേക്ക് വേണേൽ കൂടെ അവൻ തിന്നട്ടെ. അപ്പോൾ ഉറക്കം വേണ്ടിച്ചവന് കേക്ക് കയറ്റി. അപ്പോൾ എന്തുമായാലും ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്തിട്ട് ഈ സെയിം റൂട്ട് തന്നെ ഞങ്ങൾ കട്ടലപ്പാറ എന്ന് പറയും. ഇപ്പം അത് നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ആ നേരെ ഇനി അങ്ങോട്ട് പോവുക. എന്തെങ്കിലും പറയാനുള്ള നിനക്ക് പറടാ. പള്ളിക്കോമസ് പറടാക്കാൻ നടക്കണം. പക്ഷെ ഇവൻ്റെ കാല് കണ്ടോ, നിലത്തിറക്കത്തില്ല. ഈ വയറ് കണ്ടോ, ഇതിങ്ങനെ കുടുങ്ങി 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 വരുമ്പോൾ ഇവിടെ നിന്ന് ആ പക്ഷികളെ മൊത്തം അറിയും ആരോ വരുന്നുണ്ടെന്ന്. അതാണ് വിഷയം. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് പക്ഷികളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. യാ ചീ തോണ്ട 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 താണ വെക്കുന്നത് ഒരു പച്ച കളർ പക്ഷി. ഇവ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ ആണ്. അതായത് നിങ്ങളുടെ ഈ വീഡിയോ എടുക്കുമ്പോൾ തോണ്ട അവിടെ കണ്ടോ, ഒരു വലിയൊരു പക്ഷിയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതിൽ വന്നിട്ട് നമ്മൾ ഒന്നിനെയും കണ്ടില്ലെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഗരുഡൻ പക്ഷി. ഡാ അങ്ങോട്ട് നോക്കണം ഗരുഡ. അപ്പോൾ കാട്ടി വന്നിട്ട് ഒരു ഗരുഡൻ പക്ഷി. എന്തായാലും ഐഡിയ ഉള്ള നീ ഭയങ്കര മാർക്കറ്റിംഗ് ആണെന്നല്ലോടാ. പക്ഷിയെ കാണിച്ചു കൊടുത്തിട്ടോ കണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഡാളിയാ. അങ്ങോട്ട് നോക്കുന്ന നീ ഇവിടെ അങ്ങ് നിൽക്കേണ്ടവരല്ല കേട്ടോ. ഏതാ ഈ റൂട്ടോ? ആ റൂട്ട് പോടാ. നീയൊക്കെ വാന്ന. ഇല്ല മല്ലു കോമ്പസ് ഒറ്റയ്ക്ക് നോക്കും. ചെജി പോയാ. അയ്യോ മോനെ.
എടാ നിക്കടാ പയ്യെ പോടാ പയ്യെ പോടാ രാജ്നാസേ എന്താ എന്റെ ഐഡിയ പാടത്തില്ല നാട്ടില് ഈ ഭക്ഷണം കൊടുക്കത്തില്ലേ കൂവേലയ്ക്കകത്ത് അതിന്റെ പേര് റാക്കലയായത് റാക്കല കൂവേലയ്ക്കകത്ത് നമ്മുടെ ദോശയും എന്നെ ഒന്ന് ട്രോള് ചെയ്താ പടച്ചം കൊടുത്താ പടച്ചം കൊടുത്താ ഇനിയിപ്പോ ഇറങ്ങിയില്ലേ വാ ഇനിയിപ്പോ ഇറങ്ങിയിട്ട് തണുപ്പുണ്ടോടാ കുഴപ്പമില്ല വീഴുന്നുണ്ടോടാ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഗായസ് ഇതാണ് നമ്മുടെ സ്ഥലമൊന്നും അല്ല വരുന്ന വഴി ഒരു സ്ഥലം കണ്ട് ഇറങ്ങിയതാ അപ്പൊ നാളെ ഷൂ ആന കുളിക്കാൻ ഇറങ്ങുന്നതാ അതാ ഞങ്ങള് അർഷാവിനെ കുളിക്കാൻ ഇറക്കാൻ വേണ്ടി ഇവിടെ ഇറക്കിയതാ അപ്പൊ എന്തോലും സ്ഥലം കിടക്കാൻ സ്ഥലം ഞാൻ തെന്നിയപ്പം അവസാനം ഷൂ നനയേണ്ടത് ഇവിടെ ഈ പാറ ചവിട്ടിയതാ പണി പാളി അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സ്ഥലം വന്ന് കാണേണ്ടതാണ് 200 രൂപ ചെലവിൽ നിങ്ങൾക്ക് ഫോറസ്റ്റിനകത്ത് പക്ഷിയൊക്കെ നിരീക്ഷണം കിട്ടിക്ക സ്ഥലം വെച്ചാൽ കിട്ടിക്ക സ്ഥലം നിങ്ങൾ വന്ന് കാണുക ജസ്റ്റ് 200 രൂപ മാത്രം തെമ്മലടാ പുനലൂരടാ അപ്പൊ എന്തായാലും ഞാൻ പോവാണ് ഓ മൈ ഗോഡ് മാറോ മാറോ അവിടെ തടിയാ മാറ അപ്പൊ ഇതുപോലെ ഞങ്ങള് രാവിലെ ബോട്ട് വാച്ചിങ്ങിന് ഇറങ്ങി കുറച്ച് നല്ല അന്തരീക്ഷവും കുറച്ച് ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊന്നും പറയുന്നില്ല കാരണം അവന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങള് ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേട്ടാ എന്താ കട്ടിലപ്പാറ അല്ലയോ കട്ടിലപ്പാറ ആണ് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് നിന്നെ ഞാൻ ഇന്ന് ഉരുക്കോടെ അതിന്റെ വയറ് അപ്പൊ ഞങ്ങൾ ഇതിനടുത്ത് കട്ടിലപ്പാറ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഗായസ് അപ്പം കാണാം ചിലപ്പോ വല്ല തടയും അല്ല അവൻ പറഞ്ഞ കേട്ടാ പ്രകാശ രശ്മികൾ തുളച്ചിറങ്ങുന്നു എന്റെ പൊന്നോ സംഭവം കൊള്ളാം കേട്ടോ കാണാനായിട്ട് നമ്മൾ ഈ സിനിമകളിലും ചില ഫോട്ടോസിനകത്താ കാണത്തില്ലയോ മരത്തിനിടയിൽ കൂടെ മറ്റൊരു ലൈറ്റ് മാത്രം ഇങ്ങനെ കടന്നു വരുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഈ കുരിശോ പാന ചവിട്ടി പിടിച്ച കുരിശോ നമ്മൾ അങ്ങനെ അവസാനം കണ്ടു ഞാൻ കമന്റ് പറയടാ ഹിന്ദുക്കളുടെ ആ അപ്പൊ ഇവിടെ ഒരു നല്ലൊരു മത സൗഹാർദ്ദം ഉള്ള അപ്പുറത്ത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇവിടെ ഒരു ക്രിസ്ത്യൻസിന്റെ ഒരു മുസ്ലിം കൂടെ പറഞ്ഞു തീർന്നില്ല ആ മൂന്ന് കൊണ്ടില്ലയോ അപ്പൊ നമ്മള് ഈ കാണുന്നതാണ് കട്ടിലപ്പാറ അപ്പം നമ്മുടെ മുസ്ലിംസിന്റെ ഒരു പട്ടണക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ തിരിയും പരിപാടികൾ എന്തൊക്കെയുണ്ട് ഇവിടെ മോനെ ഏ ചൂരല്ല അല്ലേ ഓക്കെ ദേഹത്തുള്ള ഞാൻ നോക്കിക്കോളാം വെട്ടം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ത് മാത്രം ഉണ്ടെന്ന് അറിയത്തില്ല ഇത് ഒരു കട്ടള കണക്ക് 1, 2, 3 ഇങ്ങനെ ഈ പാറക്കകത്ത് ഉളി വെച്ച് കൊത്തി എടുത്തിരിക്കുന്ന കണക്ക് ഇരിക്കുക അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല സംഭവം എന്തുമായാലും കൊള്ളാം എന്തുമായാലും ഞങ്ങൾ അവിടെ കട്ടിലപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്പോട്ട് കണ്ടു കൊള്ളാം അവിടെ ഞങ്ങൾ അങ്ങ് താഴോട്ട് ഇറങ്ങുവാണ് അതിൻ്റെ ഇടയിൽ അവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക അർഷാദ് പറഞ്ഞു അപ്പം പുലിയോ സിംഹോ വരുന്നതെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് പറഞ്ഞു കാണിക്കോ നിന്റെ പച്ചക്കിളി നിന്റെ മാർക്കറ്റിംഗ് ബുദ്ധി ഞാൻ ഭയങ്കരമായിട്ട് സമ്മതിക്കുന്നു ബാ ബാ പുലി വരുന്നതിന് നമുക്ക് ഓടാം ഗായ്സ് കം ഓൺ ഗായ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക പിന്നെ മറ്റേ ബെൽ ബട്ടൺ കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോവാം അപ്പം വെറൊരു 165 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും അതുകൊണ്ട് ആ കാണുന്ന ഡോമിട്രി ഉണ്ട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ആ ബിൽഡിംഗിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 165 രൂപയാണ് ഒരു വ്യക്തിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊറോണ കാരണം അവർ മിനിമം നമ്പർ ഓഫ് 5 പേരൊക്കെയാണ് പറയുന്നത്
സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം വന്ന് കാട്ടിൽ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ഫുഡൊക്കെ നിങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ ഇവിടെ കൃത്യം മേക്ക് ചെയ്ത് അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാവരും തരും. നമുക്ക് സന്തോഷമായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ പോലും ഡോർമെട്രി ആയെന്ന് പറഞ്ഞ തുച്ഛമായിട്ട് രീതിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാട്ടിനകത്ത്. കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വരുന്നവർ ഞാനെന്തോ ഒരു ദിവസം വന്ന് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ സ്റ്റേ അടിക്കും, ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചില്ലാവും. അപ്പോൾ എന്തായാലും നിങ്ങളും അത് വന്ന് സ്റ്റേ ചെയ്യുക. അപ്പോൾ ഈ ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ടോട്ടൽ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണ്ട. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എത്ര സ്ക്വയർ കിലോമീറ്റർ ഇതുണ്ടെന്നുള്ളതും പിന്നെ എന്തൊക്കെ ഇതിലെ ഈ എന്താ പറയുക ബോട്ടണിയൊക്കെ പഠിക്കുന്നവർക്കൊക്കെ കൃത്യം അറിയാം. നമ്മൾ ബോട്ടണിയെ നേരെ പഠിക്കാത്തതായിട്ട് അറിയത്തില്ല. ആ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതിൻ്റെ ജിംനോസ്പോം, മെഡിക്കൽ പ്ലാന്റ്, അങ്ങനെ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചാൽ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫോറസ്റ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വർഷാത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. പച്ചക്കിളി